വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ന്യൂകാസിൽ യുണൈറ്റഡിനെ കുറിച്ചാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ അവർ 4th ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടെ യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്കുള്ള യോഗ്യതയും നേടിയെടുത്തു. 2003 ശേഷമാണ് അവരിപ്പോൾ യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചെത്തുന്നത്. അത് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് നോക്കുന്ന സമയത്ത് അവർ നല്ല ഹൈ പ്രസ്സിങ് ഫുട്ബോളൊക്കെ കാഴ്ചവെക്കുന്ന, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ യു സി എല്ലിൽ അവരുടെ പെർഫോമൻസ് കാണാൻ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു 2021 സീസണിലേക്ക് നോക്കുന്ന സമയത്ത് അവർ 13 സ്ഥാനത്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2021-22 സീസണിലേക്ക് എത്തുന്ന സമയത്ത് സൗദി ടേക്ക് ഓവർ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ടീം അപ്പോഴും റെലഗേഷൻ സോണിൽ കിടന്നുകൊണ്ട് തന്നെ അവർ മാനേജറെ സാക്ക് ചെയ്തിട്ട് അവിടേക്ക് എഡി ഹൗ എന്ന മാന്ത്രികനെ കൊണ്ടുവരുന്നു. എഡി ഹൗ ടീമിനെ ടോട്ടലി മാറ്റിമറിക്കുന്നു. ഒരുപാട് കീ ആയിട്ടുള്ള സൈനിങ്ങുകൾ നടത്തുന്നു. അങ്ങനെ 2022-23 സീസൺ അവസാനിക്കുമ്പോൾ അദ്ദേഹം അൺബിലീവബിളായിട്ട് ടീമിനെ ടോപ്പ് ഫോറിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ചെൽസിയെ മറികടന്ന്, ലിവർപൂളിനെ മറികടന്ന്, സ്പേഴ്സിനെ മറികടന്ന്, അങ്ങനെ ഒരുപാട് വമ്പൻ സ്രാവുകളെ മറികടന്നിട്ടാണ് ആ 4th സ്ഥാനം അവരെ നേടിയെടുത്തിട്ടുള്ളത്. അതൊരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയല്ല. അതിന് നമുക്ക് ശരിക്കും എഡി ഹൗവിനെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അത്രയും നല്ലൊരു വർക്കാണ് അവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവിടേക്ക് ഒരു സൗദി ടേക്ക് ഓവർ നടന്നു. പക്ഷേ പൈസ ഒന്നും വല്ലാണ്ട് അദ്ദേഹം ഒഴുക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ബ്രൂണോ ഗുമേറസിനെ കൊണ്ടുവന്നു, ഇസാക്കിനെ കൊണ്ടുവന്നു, ബോട്ട്മാനെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നതൊക്കെ അദ്ദേഹം ടാക്റ്റിക്കലി തൻ്റെ സിസ്റ്റത്തിലേക്ക് ഫിറ്റായിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മേ ബി ഒരു സൂപ്പർ സ്റ്റാറിനൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും മുതിർന്നിട്ടില്ല. തൻ്റെ സിസ്റ്റത്തിന് ഫിറ്റായിട്ടുള്ള പക്ക ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ മാത്രമാണ് അദ്ദേഹം ചൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയൊരു സീസണിലേക്ക് വരുന്ന സമയത്ത് ടീമിൻ്റെ മേൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ ഒന്നുകൂടി ന്യൂകാസിലിന് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സി എൽ ഷെഡ്യൂളൊക്കെ വരുന്നതോടെ അവരുടെ ടോട്ടൽ ഷെഡ്യൂളൊക്കെ ഒരുപാട് ബിസിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ഈ സീസണിലെ പ്രധാനപ്പെട്ട പ്രതീക്ഷകളെന്ന് പറയുന്നത് ആ ടോപ്പ് ഫോർ എങ്ങനെയെങ്കിലും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫോർ നിലനിർത്തി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക്കാണ്. പ്രീമിയർ ലീഗ് ട്രോഫി അടിച്ചിട്ടുള്ള മാനേജറാണ് യൂർഗൻ ക്ലോപ്പ്. അദ്ദേഹത്തിന് പോലും ടോപ്പ് ഫോർ നിലനിർത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അപ്പോൾ ടോപ്പ് ഫോർ നിലനിർത്തുക എന്നുള്ള തന്നെയാണ് അവരുടെ പ്രധാന പ്രയോറിറ്റികളിലൊന്ന്. അതുപോലെ ഒരു ഡൊമസ്റ്റിക് ട്രോഫിയെങ്കിലും നേടാം. ഡൊമസ്റ്റിക് ട്രോഫി ഒന്ന് ഈ വർഷം എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് എഡി ഹൗവിന് നേടാൻ പറ്റുന്ന ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ യു സി എല്ലിലേക്ക് വരുമ്പോൾ ടീം റൗണ്ട് ഓഫ് 60 കടക്കുമോ എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇനി ന്യൂകാസിൽ വന്നിട്ട് യു സി എല്ലിനൊക്കെ ഇളക്കി മറിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള സംഗതികളാണ്. ഇനി നമുക്ക് നമ്മൾ മുന്നേ സിറ്റിനെ കുറിച്ചും യുണൈറ്റഡിനെ കുറിച്ചും സംസാരിച്ച പോലെ നമ്മൾ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിക് പോപ്പ് എന്ന് പറയുന്ന പ്ലെയറുണ്ട്. നിക് പോപ്പ് കഴിഞ്ഞ സീസണിൽ ടീമിൻ്റെ പ്രകടനത്തിൽ ക്രൂഷ്യലായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു പ്ലെയറാണ്. നമ്മൾ കൂടുതൽ പറയുന്നില്ല. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ബേൺ ഉണ്ട്, ഷെയർ ഉണ്ട്, സ്വിൻ ബോട്ട്മാൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിയർ ഉണ്ട്. ഇപ്പോൾ അവർ ലിവ്രാമെൻ്റോനെ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. ഇപ്പോൾ ലിവ്രാമെൻ്റോ അവിടെ വന്നതുകൊണ്ട് തന്നെ ട്രിപ്പിയറിനുള്ള വർക്ക് ലോഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രിപ്പിയർ 32 വയസ്സുള്ള പ്ലെയറാണ്. അദ്ദേഹം ഒരുപാട് മാച്ച്, എനിക്ക് തോന്നുന്നു 35 മാച്ച് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫെറ്റീഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലിവ്രാമെൻ്റോനെ പല മത്സരങ്ങളിലും പരീക്ഷിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ യു സി എൽ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ട്രിപ്പിയറെ ഒന്നുകൂടെ വൃത്തിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അദ്ദേഹം നല്ല വൃത്തിക്ക് യു സി എൽ മാച്ചിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയറാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത്. അതുപോലെ ഇനി മിഡിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുമേറസ്. ബ്രൂണോ ഗുമേറസ് ഒന്നാം തരം പ്ലെയറാണ്, വേൾഡ് ക്ലാസ് പ്ലെയറാണ്. അദ്ദേഹം ന്യൂകാസിലെത്തിയ മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്പർ 6 ആയിട്ടും നമ്പർ 8 ആയിട്ടും പെർഫോം ചെയ്യാൻ കഴിപ്പുള്ള ഒരു പ്ലെയറാണ്. ടോട്ടലി ടീമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഒരിക്കലും ആ ഒരു 11 നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ടാലൻ്റാണ് അദ്ദേഹം. വേൾഡ് കപ്പിനും ബ്രസീലിനും വേണ്ടി അദ്ദേഹം ഡീസൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്കമിങ് സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടെ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കീ സൈനിങ് ആണ് സാൻഡ്രോ ടൊണാലി. ടൊണാലിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ടൊണാലിൻ്റെ ആ ഒരു സൈനിങ്ങിലെ ടാക്ടിക്കൽ സൈഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൊണാലിനെ കുറിച്ച് പറയുമ്പോൾ ടൊണാലി കുറേ കൂടി ഡിഫൻസീവ് ആക്ഷൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ടൊണാലി ഒന്ന് ഡിഫൻസീവ്ലി സോളിഡായി നിൽക്കുകയാണെങ്കിൽ ബ്രൂണോ ഗുമേറസിന് ഒന്നുകൂടി ഫ്രീ ആയിട്ട് മുന്നിലേക്ക് കയറി കളിക്കാനുള്ള ഒരു ഫ്രീഡം അവിടെ കിട്ടും. അതുപോലെ റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് വരുമ്പോൾ ടൊണാലി വളരെ ഡേഞ്ചറാണ്. നല്ല ക്രോസുകൾ അദ്ദേഹം ബോക്സിലേക്ക് കൊടുക്കും. ഇസാക്കിനെ പോലത്തെ അല്ലെങ്കിൽ വിൽസണെ പോലത്തെ ഒക്കെ പ്ലേയേഴ്സിന് ഹെഡ് ചെയ്യാനുള്ള ചാൻസ് അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ മിഡിലേക്ക് പോകുമ്പോൾ ജോലിങ്ടൺ ഉണ്ട്.
ജോളിംഗ്ടൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ സീസണിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിഡ്ഫീൽഡിൽ പിന്നെയും ഒരുപാട് ടാലൻസ് അവിടെ ഉണ്ട്. ലോങ് സ്റ്റാഫ് ഉണ്ട്, വില്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എലിയോട്ട് എന്ന് പറയുന്ന ഒരു യങ് പ്ലെയർ ഉണ്ട്, ആൻ്റണി ഗോർഡൻ ഉണ്ട്. ഇവരൊക്കെ പ്രീ സീസണിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി അപ്കമിങ് സീസണിലും ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അറ്റാക്കിംഗ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് വിങ്ങറായിട്ടും സെൻറ്റർ ഫോർവേഡായിട്ടും കളിക്കാൻ കെൽപ്പുള്ള പ്ലെയറാണ് ഇസാക്ക്. ഇസാക്ക് നല്ല വേഗതയുള്ള പ്ലെയറാണ്, നന്നായിട്ട് ബോൾ ഫിനിഷ് ചെയ്യുന്ന പ്ലെയറാണ്. കഴിഞ്ഞൊരു സീസണിൽ എനിക്ക് തോന്നുന്നു 10 ഗോൾ ഇസാക്ക് നേടിയിട്ടുണ്ട്. അതുപോലെ വിൽസനെ കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, വിൽസനും 17 ഗോൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾ അടിക്കുന്നതിൽ വലിയ പഞ്ഞൊന്നും കഴിഞ്ഞ സീസണിൽ ന്യൂക്യാസിൽ കാണിച്ചിട്ടില്ല. പലപ്പോഴും അവർ ഡിഫൻസീവ്ലി പതറിപ്പോയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡിൽ അവർ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു പ്ലെയറാണ് ഹാർവി ബാൻസ്. ഹാർവി ബാൻസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കും. നല്ല ഡീസൻറ്റ് പ്ലെയറാണ്. കഴിഞ്ഞ വർഷം റെലഗേറ്റായി പോയിട്ടുള്ള ലെസ്റ്ററിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം 13 ഗോൾസ് ടോട്ടലി നേടിയിട്ടുണ്ട്. അത് ശരിക്കും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് തന്നെയാണ്. അതുപോലെ മാട്രിച്ചിയൊക്കെ ടീമിലുണ്ട്, മിഗ്വൽ ആൽമിറോൺ ടീമിലുണ്ട്. ആൽമിറോൺ 29 വയസ്സുള്ള പ്ലെയറാണ്, നമുക്ക് ഫെമിലിയർ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് അറ്റാക്സും റൺസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ് മിഗ്വൽ ആൽമിറോൺ. അതുപോലെ തന്നെ ജാക്കബ് മുർഫി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആൻ്റണി ഗോർഡൻ, ആൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, അതുപോലെ തന്നെ വിങ്ങറായിട്ടും ഉഷാറായിട്ട് കളിക്കും. ലെഫ്റ്റ് വിങ്ങിലും കളിക്കും, റൈറ്റ് വിങ്ങിലും കളിക്കും, പക്ഷെ ഒന്നുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുക ലെഫ്റ്റ് വിങ്ങിലാണ്. അപ്പോൾ അപ്കമിങ് സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊക്കെ എങ്ങനെയാണ് എഡി ഹൗ യൂസ് ചെയ്യാൻ പോകുന്നത് കാണാൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്കമിങ് സീസണിലേക്ക് വരുമ്പോൾ ഈ ഒരു യു സി എല്ലിൻ്റെ പ്രഷറും കൂടി അവിടെ ന്യൂക്യാസിൽ ഹാൻഡിൽ ചെയ്യണം. അത് ഈസി അല്ല, വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എഡി ഹൗ അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ അവർക്ക് എന്തായാലും ആ ഒരു ടോപ്പ് 4 സ്പോട്ട് വീണ്ടും ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതൊരിക്കലും ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. ഒരു ഡൊമസ്റ്റിക് ട്രോഫിയിലേക്കെങ്കിലും എത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് ഈസി. പക്ഷേ അവർ കേപ്പബിൾ ആണ്, ഇത് ചെയ്യാൻ അവർ കേപ്പബിൾ ആണ്. നല്ല സ്ക്വാഡുണ്ട്, നല്ല ഒരു ടാക്ടിക്കൽ മജീഷ്യന് അവിടെ അവർക്ക് വേണ്ടി തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. മിഡിൽ ഗുമേറസിനെ പോലത്തെ, ടൊണാലിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ടൊണാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ യു സി എല്ലിൽ സെമി ഫൈനൽ കളിച്ചിട്ടുള്ളതാണ് എ സി മിലാനു വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് മിഡിൽ നല്ല രീതിക്ക് യൂസ് ആവാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പ്ലെയറാണ് മാറ്റ് ടാർഗറ്റ്. മാറ്റ് ടാർഗറ്റ് കഴിഞ്ഞ സീസണിൽ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കിട്ടിയ ചാൻസസിലെല്ലാം അത്യാവശ്യം കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അലസിൻ മാക്സിമേൻ്റെ ഒരു ഡിപ്പാർച്ചറിനെ കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ടീം വിട്ടുപോയി. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ കാഴ്ചവെച്ചിരുന്ന ഒരു ടോപ്പ് ക്ലാസ് പ്ലെയറായിരുന്നു. നിലവിൽ ഇപ്പോൾ അദ്ദേഹം സൗദിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ന്യൂക്യാസിനെ കുറിച്ച് ടോട്ടലി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്കമിങ് സീസണിലെ ഹോപ്സിനെ കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും, ഞാൻ ഒരുപാട് പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടാവാം, അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.